എല്ലാവർക്കും നമസ്കാരം. പി കെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കുന്നംകുളം അകതിയൂരുള്ള കലശമലയിലാണ്. കുന്നംകുളത്ത് നിന്ന് ഏകദേശം 5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് കലശമലയിലേക്ക്. ഇത് വരുന്നത് ചൊവ്വന്നൂർ പോർക്കുളം പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ കലശമലയിലെയും അവിടുത്തെ കാഴ്ചകളെയും കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അഡൾട്ട്സിന് 10 രൂപയാണ് ചാർജ്. പിന്നെ 5 വയസ്സ് തൊട്ട് 10 വയസ്സുള്ള കുട്ടികൾക്ക് 5 രൂപയാണ്. പിന്നെ പാർക്കിംഗ് ഫീസ് ഉണ്ട്. 2-വീലറ് 3-വീലറൊക്കെ 10 രൂപ, പിന്നെ 4-വീലറ് ബാക്കിയുള്ള വാഹനങ്ങൾക്കൊക്കെ 20 രൂപ. അങ്ങനെയാണ് റേറ്റ് കേട്ടോ. രണ്ടായിരത്തി 2017 ശേഷം പിന്നെ 2019 ഇത് റിനവേഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറച്ച് ഡെവലപ്മെൻറ്റ്സൊക്കെ ചെയ്തിട്ട് ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ, പിന്നെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണെന്ന് ഉള്ളിലേക്ക് പോയിട്ട് കണ്ടിട്ട് വരാം. കലശമലയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ചെങ്കൽക്കുന്നാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് നരിമടയാണ്. അതായത് ഒരു ഗുഹയാണത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അതിന് മുമ്പ് ഞങ്ങളിപ്പോൾ പോകുന്നത് ഇവിടെ നിന്ന് 2-3 വ്യൂ പോയിൻറ്റ്സ് പണിതിട്ടിട്ടുണ്ട്. അതായത് താഴ്വാരത്തെ കാഴ്ചകളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ വ്യൂ പോയിൻറ്റ്സിൻ്റെ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ കാണുന്ന രണ്ടെണ്ണമാണ് വ്യൂ പോയിൻറ്റ്സ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴ്വാരത്തെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ വന്നത്. എന്താണെന്ന് അറിയാൻ കഴിയുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് വന്നത്. ആദ്യമായിട്ട് വരണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടമായി. നല്ല സ്ഥലമാണ്, ഒരു എന്താ പറയുക, അടിപൊളി സ്ഥലമാണ് എന്നൊക്കെ ഉള്ളൊരു ഫീലൊക്കെ തോന്നി. പക്ഷേ കുറച്ചും കൂടി ഇവിടെ ഡെവലപ്മെൻറ്റ്സ് ആക്കാം ഇനി. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് നമുക്ക് കലശമലേനെ ഇനിയും പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നപ്പോൾ തന്നെ നമ്മളൊരു ഇതില്ലാണ്ടാണ് വന്നത്. എങ്ങനെ ഇരിക്കും എന്താണെന്ന് അറിയില്ല, ഫസ്റ്റ് ടൈം വരണതായതുകൊണ്ട്. പക്ഷേ എന്തായാലും വന്ന് കണ്ടപ്പോൾ അടിപൊളി സ്ഥലമാണ്, നല്ലൊരു വൈബാണ്. പിന്നെ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലാത്തതുകൊണ്ടും കൂടിയാണ് കേട്ടോ. നമുക്ക് കണ്ടപ്പോൾ നല്ല സന്തോഷമൊക്കെ തോന്നി. നമ്മൾ എന്താ പറയുക, നല്ല ചില്ല് ചില്ലായിട്ട് ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട്, പിന്നെ ഇങ്ങനെ എന്താ പറയുക, നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഒരു ചെങ്കൽക്കുന്നിലൂടെ ഉള്ള ഒരു യാത്ര, അതേപോലെ ഇങ്ങനെ ഈവനിങ്ങിലൊക്കെ വന്ന് എല്ലാവർക്കും അടിപൊളിയായിട്ട് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നരിമലയുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരുവാണെങ്കിൽ നല്ല രസമുള്ളൊരു സ്ഥലം കൂടിയാണ്. നമ്മളിതിനു മുന്നേ ചെയ്തിട്ടുള്ള 2 സ്ഥലങ്ങളും പിന്നെ കലശമലയും, ഇതേപോലെ നമുക്ക് ഫാമിലിയായിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ അടുത്തുള്ളവരൊന്നും വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വരിക, നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. എന്തായാലും വന്ന് അനുഭവിച്ചറിയ ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഈ കാണുന്ന മരത്തിൻ്റെ ചുവട്ടിൽ 2 ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ടയറിൻ്റെയും പിന്നെ ഒന്ന് സാധാരണ ഊഞ്ഞാലും. അപ്പോൾ ഊഞ്ഞാൽ എന്നപ്പോൾ എന്തായാലും ഇട്ടില്ല. ഞങ്ങൾ 2 ആളും ഊഞ്ഞാലാടി. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഊഞ്ഞാലാടാലോ. അപ്പോൾ ഞങ്ങൾ പോയിരുന്ന് എൻജോയ് ചെയ്ത് ഊഞ്ഞാലൊക്കെ ആടി. നമ്മൾ
പോയത് ഒരു ഈവനിങ് ടൈമിലാണ്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു സീസൺ എന്ന് പറയുന്നത് മഴക്കാലം തുടങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഇപ്പോൾ ഉണങ്ങി നിൽക്കുന്ന പുല്ലുകളാണെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ ഇവിടെ നിറയെ കണ്ണാന്തളിപ്പൂക്കളും കാട്ടുപൂക്കളും കൊണ്ടൊക്കെ നല്ല രസമാണെന്നാണ്. ആ സമയത്ത് നമ്മൾ പോയിട്ടില്ല, അപ്പോൾ ആ സമയം നല്ല രസമാണെന്നാണ് പറയുന്നത്. അത് എന്തായാലും നല്ലൊരു അനുഭവമായിരിക്കും. ഇനി ആ സമയമാകുമ്പോൾ ഒന്നും കൂടി പോകണം. അങ്ങനെ ഇപ്പോൾ നമ്മളുള്ളത് നരിമട അഥവാ ഇവിടുത്തെ ഗുഹയുടെ ഭാഗത്താണ്. പണ്ട് കാലത്ത് കുറേ കുറുനരികളൊക്കെ പാർത്തിരുന്ന സ്ഥലം കൂടി ആയതുകൊണ്ടാണ് ഇതിന് നരിമട എന്ന് പേര് വരാൻ കാരണം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. കലശമലയും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയാണ് കേട്ടോ. പത്മരാജൻ്റെ തൂവാനത്തുമ്പികളിലെ ചില പ്രണയരംഗങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പൊന്തൻ മാട, ഊമപ്പെണ്ണിനു ഉരിയാടപ്പയ്യൻ, അങ്ങനെ രണ്ട് മൂന്ന് സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ കാണുന്നതൊക്കെ ഗുഹകളുടെ പല പല കൈവഴികളാണ്. കുറേയൊക്കെ മണ്ണിട്ട് മൂടിപ്പോയിട്ടുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നരിമട. ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണ് ഈ ഗുഹയുടെ ഉള്ളിലേക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ ഈ ഗുഹയുടെ ഉള്ളിൽ തന്നെ രണ്ട് മൂന്ന് ഇങ്ങനെ വഴികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ വഴികളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്തും, ഗുഹയുടെ അപ്പുറത്തേക്ക് എത്തും എന്നൊക്കെ ഇവിടെ ഇങ്ങനെ ഉള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വഴികളൊക്കെ ഇപ്പോൾ എന്തായാലും മണ്ണൊക്കെ വന്ന് മൂടി ആകെ അടഞ്ഞിരിക്കുകയാണ്. നമ്മൾ കണ്ട ഗുഹയുടെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ഒരു ചെറിയൊരു ഗുഹയും കൂടി ഉണ്ട്. അപ്പോൾ അതിലൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കി നോക്കാം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അതിലേ ഇറങ്ങിയിട്ടുണ്ട്, അവിടെ ഇറങ്ങിയ ആൾ ഇതാ.
ഇവിടെയാണ് പൊന്തിയത്. അപ്പം നിങ്ങൾ ബാക്കിയൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ഗുഹയുടെ ഉള്ളുന്ന ആൾ അതിലേ വന്നില്ല, പോയ വഴി തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സായാഹ്നത്തിലെ കുറച്ച് കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. സന്ധ്യാസമയമായപ്പോഴേക്കും നല്ലൊരു വേറൊരു ഫീലായി, നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, നല്ല കാഴ്ചകളൊക്കെയാണ്. അപ്പം ഇനി നമുക്ക് കുറച്ച് സന്ധ്യാസമയത്തെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ നരിമടക്കുന്നിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ വരുന്നത് നമ്മൾ കയറി വന്ന എൻട്രൻസ് ഗേറ്റിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ്. അവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പാർക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി പണി കഴിയാത്ത പോലെ തോന്നി. ഇനിയും ഇവിടെ എന്തൊക്കെയോ വരും തോന്നുന്നു കേട്ടോ. അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടിയും എന്തൊക്കെയോ വർക്കൊക്കെ വരാനുള്ള സാധ്യത പോലെ ഉണ്ട്. എന്തായാലും കുറച്ചും കൂടി നന്നായി വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയായിട്ട് മാറും. പിന്നെ ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു വ്യൂ പോയിൻ്റ്. ഇതിൻ്റെ മേലെ കയറി നിന്നാൽ നമുക്ക് ഒന്നും കൂടിയും വിശാലമായിട്ട് കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഒരു ക്യാൻറ്റീൻ പോലെ അല്ലെങ്കിൽ ഒരു കഫ്റ്റേറിയ പോലെയാണ്. ഇവിടെ നമുക്ക് സ്നാക്സും പിന്നെ ടീ, കോഫി, ജ്യൂസ്, ഐസ്ക്രീം ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ അതേപോലെ തന്നെ ഒരു ഹെർബൽ ഗാർഡൻ ഇവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും പണി കഴിയാത്ത പോലെ തോന്നി കേട്ടോ, ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, മോഡിഫൈ ചെയ്തിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാത്ത തരത്തിൽ കുറച്ച് ഹെർബൽ ആയിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും വരാനുള്ള പോലെ തോന്നി, വരുമായിരിക്കും.
പിന്നെ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ കയറി നിൽക്കുമ്പോൾ ആണ് ഈ പൂളിൻ്റെ ഒരു വ്യൂ കാണുന്നത്. ഇവിടുത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, കഴിയാനുണ്ട്. അപ്പോഴേക്കും ഇവിടുത്തെ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് തുടങ്ങി, ഏതാണ്ട് ക്ലോസ് ചെയ്യാറായ സമയമായി തുടങ്ങി. 7 മണിക്കാണ് ക്ലോസിങ് ടൈം, അതായത് ടിക്കറ്റ് ഇനി 6 മണി വരെ കൊടുക്കുള്ളൂ. അതായത് സമയം വരുന്നത് 9:30 തൊട്ട് 6 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്, 7 മണിക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യും. പിന്നെ കലശമലയുടെ അടുത്ത് തന്നെയായിട്ട് 2 ക്ഷേത്രങ്ങളുണ്ട്, അക്കിക്കവ് ഭഗവതി ടെമ്പിള്, പിന്നെ കലശമല ചിറയിൽ ശിവവിഷ്ണു ക്ഷേത്രം. ഈ ശിവവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് കുളവെട്ടി മരങ്ങളുള്ളത്. അതായത് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസിൻ്റെ റെഡ് ലിസ്റ്റിൽ പെട്ട ഏറ്റവും നാശോന്മുഖമായ മരമാണ് ഈ കുളവെട്ടി മരം. അതായത് ലോകത്ത് ആകെ 200 മരങ്ങൾ, കുളവെട്ടി മരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിൽ 110 മരങ്ങൾ കലശമലയിലാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ എന്തായാലും അവിടെയും കൂടി പോകണം. നമ്മൾ വരുമ്പോൾ എന്തായാലും സമയം വൈകിയിരുന്നു, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ഫ്രം പി കെ വ്ളോഗ്സ്.